Malabar Golden Diamonds. Celebrate the beauty of life. Kalarakals Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Zia Golden Diamonds, the purest bond. Opposite SBI Main Road, Trikaripur. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Punarjani, Yoga Counseling and Meditation Study Center, Palayangadi. നാടൻ കലാ ഗവേഷകനും നാടക പ്രവർത്തകനുമായിരുന്ന സിവിക് കൊടക്കാടിന്റെ പേര് കൈരളി പൊള്ളപ്പോയിൽ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ഏഴാമത് പുരസ്കാരം നാടക പ്രവർത്തകനും ടെലിവിഷൻ അവതാരകനുമായ ഗംഗൻ ആയിറ്റിക്ക്. തൃക്കരിപ്പൂർ ആയിറ്റി സ്വദേശിയായ ഗംഗൻ ആയിറ്റി കഴിഞ്ഞ 40 വർഷമായി അമേച്ചർ നാടകരംഗത്ത് സജീവമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ചില തെയ്യങ്ങളുണ്ട്. അതിന് പലർക്കും പല കാരണങ്ങളുണ്ടാകും. അതിൻ്റെ തിരുമുടിയുടെ എത്ര കണ്ടാലും ഒന്നുകൂടെ പറയാം. ആയിറ്റി റെഡ് സ്റ്റാർ കലാസമിതിക്ക് വേണ്ടി നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 100+ കലാസമിതികൾക്ക് സംവിധായകനായി നിരവധി നാടകങ്ങൾ അരങ്ങേറി. തൃക്കരിപ്പൂർ പ്രതിഭ അവതരിപ്പിച്ച ഉണരുന്ന സാരംഗി, മധ്യതരണ്യാഴി, വെറുമൊരു മോഷ്ടാവായ ഉദയനൻ തുടങ്ങിയ നാടകങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടി. സഞ്ചരിക്കുന്ന നാടക വീട് എന്ന പേരിൽ അവതരിപ്പിച്ച ലോറി നാടകം ഇദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കി. വർഷങ്ങളായി വിവിധ ചാനലുകളിൽ അവതാരകനാണ്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സംപ്രേഷണം ചെയ്തു വരുന്ന ജനപ്രിയ പ്രോഗ്രാമായ തെയ്യപ്പെരും ഒരുക്കുന്നത് ഗംഗൻ ആയിറ്റിയാണ്. ഓരോ തെയ്യത്തിന്റെയും ഐതിഹ്യവും ചരിത്രവും വിവരിച്ചുകൊണ്ട് നടത്തുന്ന തെയ്യപ്പെരുമാർ തെയ്യത്തെക്കുറിച്ച് അറിയുന്നവർക്ക് കൂടുതൽ അറിയാനും അറിയാത്തവർക്ക് അടുത്തറിയാനും പഠിക്കാനും ഉതകുന്ന പ്രോഗ്രാമായി വിലയിരുത്തപ്പെടുന്നു. നാടൻകല ഗവേഷകനും അതിലേറെ നാടപ്രവർത്തകനുമായ, നാടറിയുന്ന നാട്ടുകാരറിയുന്ന കലാകാരൻ സിവിക് കൊടക്കാടിൻ്റെ പേരിലുള്ള 7th പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. കാരണം അദ്ദേഹത്തെപ്പോലെ ഒരു മഹൽ വ്യക്തിയുടെ പേരിലുള്ള ഒരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തത് നാടകത്തിനും അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന തെയ്യപ്പെരുമ സോപാനം പോലെയുള്ള പയ്യന്നൂർ നെറ്റ്വർക്കിലും അതുപോലെ തന്നെ സീനെറ്റിലുള്ള പരിപാടികളിലൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അവരിതെനിക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.